Hi children, let us start our next chapter, chapter 7, presentation software special effects. Do you know what is presentation software? The software that is used to create impressive presentations are called presentation software. The softwares that used to create presentations are called presentation software. One example, PowerPoint presentation. PowerPoint presentation or another presentation software na example aanu. Nammal ippol PowerPoint presentation kurichaanu padikkan povunnathu. How to open a PowerPoint? PowerPoint open cheyan vendi search il click cheyga. Appa nammal PowerPoint ennu type cheythu kodukku. POWER PowerPoint. PowerPoint type ചെയ്യുമ്പോൾ ഇത് PowerPoint ആപ്ലിക്കേഷന്റെ പേര് വരും. അത് ക്ലിക്ക് ചെയ്യുക. പവർപോയിന്റിന്റെ വിൻഡോ ഓപ്പൺ ആയി. പവർപോയിന്റിന്റെ വിൻഡോ ഓപ്പൺ ആകുന്നത് രണ്ട് പോർഷൻ ഉണ്ട്. ഇതില് പവർപോയിന്റിൽ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സെക്കൻഡ് ഇതിലെന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ടെംപ്ലേറ്റ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ഓൺ ദ ബ്ലാങ്ക് പ്രസന്റേഷൻ. ദിസ് ഇസ് എ സ്ക്രീൻ ഓഫ് പവർപോയിന്റ്. പവർപോയിന്റ് സ്ക്രീൻ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. സ്ക്രീനകത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് പോർഷൻസ് ആണുള്ളത്. ഓക്കെ, ലെഫ്റ്റിൽ കണ്ടോ ഈ സ്ക്വയർ വൺ എന്ന് എഴുതിയേക്കുന്ന ഈ ഏരിയയെ പറയുന്ന പേരാണ് സ്ലൈഡ് പേ. എത്ര സ്ലൈഡ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ പറഞ്ഞ പേരാണ് സ്ലൈഡ്സ് പേ. ഇത് കണ്ടോ ക്ലിക്ക് ടു ആർട്ട് ടൈറ്റിൽ, ക്ലിക്ക് ടു ആർട്ട് സബ് ടൈറ്റിൽ എന്നൊക്കെ എഴുതിയേക്കുന്നത്. ദിസ് ഏരിയ ഈസ് കോൾഡ് ഡിസൈൻ പേ. ഇത് ക്ലിക്ക് ടു ആർട്ട് നോട്ട്സ് എന്ന് നടക്കുന്നുണ്ടോ? ഈ ക്ലിക്ക് ടു ആഡ് നോട്ട്സ് എന്നുള്ള സ്ഥലത്ത് ഇതിനെ പറഞ്ഞവരാണ് നോട്ട്സ് പേ. അപ്പം ഇതിനകത്തിൽ എന്തൊക്കെയുണ്ട്? ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ലൈഡ്സ് പെയിൻ, നടുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ പറഞ്ഞ പേര് ഡിസൈൻ പെയിൻ, താഴെയായിട്ട് നോട്ട്സ് പെയിൻ. സ്ലൈഡ്സ് പെയിൻ എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്? നമ്മൾ എത്ര സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ സ്ലൈഡ്സിന്റെ ഒക്കെ ഒരു തമ്പനെയിൽ പോലെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഏരിയയാണ് ഡിസൈൻ പെയിൻ എന്ന് പറയുന്നത്. നോട്ട്സ് പെയിൻ എന്ന് പറയുന്നത് ആ ഒരു സ്ലൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ ഏരിയയാണ് നോട്ട്സ് പെയിൻ. ഇനിയും പവർപോയിന്റ് ഇത് നമ്മുടെ ഒരു പവർപോയിന്റ് പ്രസന്റേഷന്റെ സ്ക്രീനാണ്. ഒരു പവർപോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? കുറെ പേജസിന്റെ കളക്ഷനാണ് ഒരു ബുക്ക് എന്ന് പറയുന്നത്. ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് പേജസ്. ആ ബുക്കിനകത്തിലുള്ള ഓരോ ഇതും എന്താ ഓരോ പേജാണ്. അതേപോലെ പവർപോയിന്റ് പ്രസന്റേഷനകത്തിലുള്ള ഓരോ പേജിനെയും പറയുന്ന പേരാണ് സ്ലൈഡ്സ്. എന്താണ് സ്ലൈഡ്സ്? എ പവർപോയിന്റ് ഡോക്യുമെന്റ് ഫയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സെറ്റ് ഓഫ് സ്ലൈഡ്സ്. സ്ലൈഡ്സ് ആർ ലൈക്ക് പേജസ് ഓൺ വിച്ച് വി ക്യാൻ ഇൻസേർട്ട് ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിപ്സ്. നമ്മൾ ഓഡിയോയും വീഡിയോയും ഒക്കെ ഇടുന്ന ക്ലിപ്സുകളൊക്കെ ഇടുന്ന നമ്മൾ എവിടെയാണ്? ഈ സ്ലൈഡ്സിനകത്തിലാണ്. സ്ലൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പേജസ് പോലെയാണ് സ്ലൈഡ്സ്. ഇതിലാണ് നമ്മൾ പിക്ചേഴ്സും ടെക്സ്റ്റും ഒക്കെ നമ്മൾ ഇടുന്നത്. സ്ലൈഡ്സ് ഈ വിൻഡോയ്ക്ക് എത്ര വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്? എ പവർപോയിന്റ് സ്ക്രീൻ ഓപ്പൺസ് ഇൻ ദ നോർമൽ വ്യൂ വിത്ത് ത്രീ പെയിൻസ്. ത്രീ പെയിൻസ്, PANES പെയിൻസ്. ഡിസൈൻ പെയിൻ, ഇത് സ്ലൈഡ്സ് പെയിൻ, താഴെ നോട്ട്സ് പേ. ഇത്ര മനസ്സിലായല്ലോ. ഈ സ്ക്രീനിനകത്ത് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ ടാബ്സ് ഉണ്ട്. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ട്രാൻസിഷൻസ്, അനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ, ഫോക്സിറ്റ് PDF, സ്റ്റോറി ബോർഡിംഗ്, അങ്ങനെ കുറെ ടാബ്സ് ഉണ്ട്. ഈ ടാബ്സിനകത്തിന് ഹോം ടാബിനകത്തിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന
അനിമേഷൻസും സിമ്പിൾസും അലൈൻമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോം ടാബിനുണ്ട്. കട്ട്, കോപ്പി, പേസ്റ്റ്, ലേഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോം ടാബിനകത്തിലായിട്ടാണ് വരുന്നത്. ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇതിപ്പോ ഞാൻ ഒരു മെത്തേഡിലാണ് പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത്, അങ്ങനെ സെർച്ചിനകത്ത് പവർ പോയിന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്തു. നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ്? സ്റ്റാർട്ടില് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇതിനകത്തിന് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ പാക്കേജിനകത്തിലാണ് നമുക്ക് എന്തുള്ളത്, പവർ പോയിന്റ് ഉള്ളത്. എമ്മിൽ വരുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ള പാക്കേജിൽ ക്ലിക്ക് ചെയ്തു. അതിനകത്ത് പവർ പോയിന്റ് 2013 അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ആകും. നമുക്ക് സ്റ്റാർട്ട് വഴിയും പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം, അല്ലെ ഡെസ്ക്ടോപ്പിൽ പവർ പോയിന്റ് ഐക്കൺ ഉണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ സെർച്ചിൽ പവർ പോയിന്റ് ഒന്ന് അടിച്ചു കൊടുത്താലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇപ്പൊ ഈ ബ്ലാങ്ക് പ്രസന്റേഷനകത്തിൽ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ടൈറ്റിൽ നിന്നോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ, അവിടെ ഞാൻ വെറുതെ സബ് ടൈറ്റിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോ ഞാൻ ഈ സ്ക്രീനിൽ പല വ്യൂസ് കാണിക്കാൻ പോവാണ്. ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ടാബ് കണ്ടല്ലോ, വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ 5 വ്യൂസ് ഉണ്ട്. നോർമൽ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ, റീഡിംഗ് വ്യൂ. ഒരു പവർപോയിന്റ് പ്രസന്റേഷൻ ക്യാൻ ബി വ്യൂഡ് ഇൻ ദ ഫോളോയിങ് ഡിഫറെന്റ് വേയ്സ് വിച്ച് ആർ ദ നോർമൽ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ, റീഡിംഗ് വ്യൂ. ടെക്സ്റ്റിൽ വൺ മോർ വ്യൂ പറയുന്നുണ്ട്, സ്ലൈഡ് ഷോ വ്യൂ പറയുന്നുണ്ട്. അത് ഈ വ്യൂവിനകത്തിലല്ല, അല്ലാതെ വരുന്നതാണ്. അത് മിസ് പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഏതൊക്കെയാണ് വ്യൂസ്? നോർമൽ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ ആൻഡ് റീഡിംഗ് വ്യൂ. ഇതില് നോർമൽ വ്യൂ ആണ് നമ്മളിപ്പോ ഈ കാണുന്ന വ്യൂ. അതിനകത്തിലാണ് 3 panes പറഞ്ഞത്, സ്ലൈഡ്സ് പെയിനും ഡിസൈൻ പെയിനും നോട്ട്സ് പെയിനും ഒക്കെ ഉള്ളത്. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? ഇതേപോലെ സ്ക്രീനിൽ ചേഞ്ച് വരുമ്പോൾ ഇതിനെ പറഞ്ഞവരാണ് ഔട്ട്ലൈൻ വ്യൂ. ഓരോ വ്യൂവിനും ഒരേപോലെ തന്നെ. നോർമൽ വ്യൂ എന്ന് പറയുമ്പോൾ സ്ക്രീന് ഇങ്ങനെയായിരുന്നിരുന്നത്, ഈ സൈഡൊക്കെ ഇത്തിരിയുടെ വിട്ട് കുറവായിരുന്നു, ഡിസൈൻ പെയിൻ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഔട്ട്ലൈൻ വ്യൂ വരുമ്പോഴേക്കും ഡിസൈൻ പെയിൻ, ലെഫ്റ്റ് സൈഡ് സ്ലൈഡ് പെയിൻ ഒക്കെ വളരെ കൂടുതലാണ്. ഇനി സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡ് പെയിൻ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യും. നോട്ട്സ് പേജ് എന്ന് പറഞ്ഞാൽ ആ നോട്ട്സിന്റെ ഭാഗം മാത്രം ഡിസ്പ്ലേ ചെയ്യും. റീഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്ന കണ്ടന്റ് മാത്രം ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് വ്യൂ ചെയ്യാം. അപ്പൊ ഏതൊക്കെയായിരുന്നു വ്യൂസ് പറഞ്ഞത്? നോർമൽ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് പേജ് വ്യൂ, റീഡിംഗ് വ്യൂ. നോർമൽ വ്യൂ എന്ന് പറയുമ്പോഴേക്കും സ്ലൈഡ്സ് പെയിന്, ഡിസൈൻ പെയിന്, നോട്ട്സ് പെയിന് അത്രയും കാണിക്കും. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുമ്പോഴേക്കും സ്ലൈഡ്സ് പെയിന് ഇത്തിരിയുടെ വീതി കൂടി വരുന്നതാണ് ഔട്ട്ലൈൻ വ്യൂ. സ്ലൈഡ് സോർട്ടർ എന്ന് പറയുമ്പോൾ സ്ലൈഡ് പെയിൻ മാത്രം കാണിക്കും. നോട്ട്സ് പേജ് എന്ന് പറയുമ്പോൾ നോട്ട്സ് പേജ് മാത്രം കാണിക്കും. റീഡിംഗ് വ്യൂ എന്ന് പറയുമ്പോൾ സ്ലൈഡിലെ കണ്ടൻസ് മാത്രം കാണിക്കും. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഒരിക്കലും നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. വാട്ട് ഇസ് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഇംപ്രസീവ് പ്രസന്റേഷൻസ്. വൺ എക്സാമ്പിൾ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. എ പവർ പോയിന്റ് ഡോക്യുമെന്റ് ഫയൽ ഈസ് മേഡപ്പ് ഓഫ് എ സെറ്റ് ഓഫ് സ്ലൈഡ്സ്. എ പവർ പോയിന്റ് ഫയൽ ഈസ് മേഡപ്പ് ഓഫ് എ സെറ്റ് ഓഫ് സ്ലൈഡ്സ്. Slides are like pages on which we can insert text, pictures, audio and video clips. ഇതിനകത്തില് നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഇതിനെ പറയുന്ന പേരാണ് സ്ലൈഡ്. സ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ്? Slides are like pages on which we can insert text,
പിക്ചേഴ്സ് ഓഡിയോസ് ആൻഡ് വീഡിയോ ക്ലിപ്സ് ടെക്സ്റ്റോ വീഡിയോസോ ഓഡിയോ ക്ലിപ്സോ പിക്ചേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്തിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ലൈഡ്സിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി സ്ലൈഡ്സിൻ്റെ നോർമൽ വ്യൂവിന് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഡിസൈൻ പെയിൻ ഉണ്ട്, സ്ലൈഡ്സ് പെയിൻ ഉണ്ട്, നോട്ട്സ് പെയിൻ ഉണ്ട്. ദർ ആർ ത്രീ പെയിൻസ് ഇൻ നോർമൽ വ്യൂ. ദർ ഡിസൈൻ പെയിൻ, സ്ലൈഡ്സ് പെയിൻ ആൻഡ് നോട്ട്സ് പെയിൻ. ഇൻ എ പവർപോയിന്റ് പ്രസന്റേഷൻ വി ക്യാൻ വ്യൂ ഡിഫറെന്റ് വേസ്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ നോർമൽ വ്യൂ, സെക്കൻഡ് വൺ ഔട്ട്ലൈൻ വ്യൂ, തേർഡ് വൺ സ്ലൈഡ് സോർട്ടർ വ്യൂ, ഫോർത്ത് വൺ നോട്ട്സ് പേജ് വ്യൂ, ഫിഫ്ത്ത് വൺ റീഡിംഗ് വ്യൂ. ഇത്രയും വ്യൂസിൽ നമ്മൾ നോർമൽ വ്യൂ പോയി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ടെക്സ്റ്റിനകത്തിൽ വൺ മോർ വ്യൂ കൂടെ പറയുന്നുണ്ട്, സ്ലൈഡ് ഷോ വ്യൂ. സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈഡ് ഷോ എന്നുള്ള ടാബ് എടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്ത ഇതിനെ പറഞ്ഞവരാണ് സ്ലൈഡ് ഷോ വ്യൂ. സ്ലൈഡ് റൺ ചെയ്യുന്ന വ്യൂവിനെ പറഞ്ഞവരാണ് സ്ലൈഡ് ഷോ വ്യൂ. ഇതിനകത്ത് നമ്മൾ സ്ലൈഡ്സും അതിൻ്റെ കണ്ടൻസും മാത്രമേ കാണുന്നത്. എന്തെങ്കിലും ഒരു അനിമേറ്റഡ് വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ കണ്ടൻസ് മാത്രം വരുന്ന പോലെ നമുക്ക് മെനുവോ സൈഡിലത്തെ സ്ലൈഡ് പെയിനോ ഒന്നുമില്ലാതെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്ന് കുറേ സ്ലൈഡ്സ് നമുക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം പുതിയൊരു ഫയലാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫയൽ ടാബിനകത്ത് ക്ലിക്ക് ചെയ്യുക, ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ന്യൂവിനകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേത് വേണമെങ്കിലും എടുക്കാം. ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന പേര് ടെംപ്ലേറ്റ്സ് എന്നാണ്. ടെംപ്ലേറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ജസ്റ്റ് മിസ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ മാത്രമാണ്. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരത്തുള്ളൂ. ഇനി ഇതിനകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള സ്ലൈഡാണോ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ സ്ലൈഡാണ്. ഇതാണ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. ടൈറ്റിലും എന്തെങ്കിലും കണ്ടന്റും മാത്രം വേണമെങ്കിൽ ഈ സ്ലൈഡ് യൂസ് ചെയ്യുക. ഹെഡിങ് മാത്രമാണെങ്കിൽ ഒരു സെക്ഷൻ്റെയൊക്കെ ഹെഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഈ രണ്ട് കോളമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ ഈ സ്ലൈഡ്സ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ടൈപ്പ് സ്ലൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ലൈഡാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ലൈഡിനകത്ത് ഇത് കണ്ടോ, ഇൻസേർട്ട് ടേബിൾ, ഇൻസേർട്ട് ചാർട്ട്, ഇൻസേർട്ട് സ്മാർട്ട് ആപ്പ് ഗ്രാഫിക്, ഇൻസേർട്ട് വീഡിയോ, ഓൺലൈൻ പിക്ചേഴ്സ്. പിക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് അതായത് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഓൺലൈൻ പിക്ചേഴ്സ് നമ്മൾ നെറ്റ് വഴി സെർച്ച് ചെയ്തിട്ട് ബ്രൗസ് ചെയ്ത് നമുക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ലേ ഔട്ട് എടുക്കാൻ പറ്റും. ഏത് ലേ ഔട്ടാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ലേ ഔട്ട് എടുക്കുക. അതിലാണ് നമ്മൾ നമ്മുടെ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര സ്ലൈഡ്സ് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ദെൻ ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, സെക്കൻഡ് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ന്യൂ സ്ലൈഡ് കൊടുത്തു, തേർഡ് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ന്യൂ സ്ലൈഡ് കൊടുത്തു, ഫോർത്ത് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്ത്. ഇപ്പം നോക്കിയേ, ഇതാണ് സ്ലൈഡ് പെയിൻ വ്യൂ. എത്ര സ്ലൈഡ്സ് നമുക്കുണ്ടെന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം. വൺ ടു ത്രീ ഫോർ എന്ന് കാണിച്ചേക്കുന്നുണ്ടോ. ഈ സ്ലൈഡ്സ് പെയിൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡ്സിന്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു തമ്പനെയിൽ കാണിക്കുന്ന ഏരിയയാണ് സ്ലൈഡ്സ് പെയിൻ. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഏരിയയാണ്. അപ്പം അവിടെയാണ് നമ്മുടെ സ്ലൈഡ്സ് വരുന്നത്. ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ വ്യൂസിനനുസരിച്ച് നമുക്ക് നോട്ട്സ് പെയിനും അത് ഇതൊക്കെ വരും. ഇപ്പം നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഡിസൈൻ വ്യൂ ഇതാണ്, എന്ന് പറയുന്നത് സ്ലൈഡ് പെയിൻ വ്യൂ ആണ്. ഇനി ഇതിനെ നമ്മളൊന്ന് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ സ്ലൈഡ് ഷോ വ്യൂ പറഞ്ഞില്ലേ, സ്ലൈഡ് ഷോ എടുത്തിട്ട് ഞാൻ ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞ് റൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അതിനകത്ത് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് കുറേ വൈറ്റ് സ്ക്രീൻ മാത്രമായിട്ടേ വരത്തുള്ളൂ.
ഞാനിപ്പം ഓരോന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാനത് ടേബിൾ കൊടുത്തു. സെക്കൻഡ് വണ്ണിനകത്തൊരു ബാർഗ്രാഫ് കൊടുത്തു. സോറി, ഇൻസേർട്ട്, ന്യൂ സ്ലൈഡ്സിനകത്തിൽ സ്ലൈഡ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇതിനകത്തിലൊരു ടേബിൾ കൊടുത്തു. വീണ്ടും ഞാൻ ഹോം ടാബിനകത്തിൽ ഒരു സ്ലൈഡും കൂടെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ സ്ലൈഡ് ഷോ വ്യൂ എടുക്കാൻ പോവാണ്. സ്ലൈഡ് ഷോ എടുത്തു, ഫ്രം ബിഗിനിങ് എന്ന് കൊടുത്തു. ഫസ്റ്റ് സ്ലൈഡ് ഇതായിരുന്നു, സെക്കൻഡ് സ്ലൈഡ് കണ്ടോ ഇതാണ്, തേർഡ് സ്ലൈഡ് ഇത്. നമ്മളതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് സ്ലൈഡ് ഷോ. അപ്പം ഇതിൻ്റെ ഇപ്പം നമ്മൾ വ്യൂ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നോർമൽ വ്യൂ പറഞ്ഞായിരുന്നു, ഔട്ട്ലൈൻ വ്യൂ പറഞ്ഞു. സ്ലൈഡ് സോർട്ടർ വ്യൂ വരുമ്പോൾ നോക്കിക്കോണം, സ്ലൈഡ് സോർട്ട് ആ സ്ലൈഡ് പെയിന്റെ മാത്രം വ്യൂസ് ആണ് ഈ കാണിക്കുന്നത്, സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് നോട്ട്സ് എഴുതുന്ന വ്യൂ. റീഡിംഗ് വ്യൂ എന്ന് പറയുമ്പോഴേക്കും ആ ഓരോ സ്ലൈഡ്സിന്റെയും റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതിന്റെ വ്യൂ ആയിരിക്കും കാണുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പവർ പോയിന്റ് പ്രസന്റേഷൻ, ഹൗ ടു ഓപ്പൺ എ പവർ പോയിന്റ് പ്രസന്റേഷൻ, വാട്ട് ആർ ദ ത്രീ പെയിൻസ് ഇൻ എ പവർ പോയിന്റ് പ്രസന്റേഷൻ, വാട്ട് ആർ ദ ഫൈവ് വ്യൂസ് ഇൻ എ പവർ പോയിന്റ് പ്രസന്റേഷൻ. ഓക്കേ.